ട്വിറ്ററിന് പിന്നാലെ പെയ്ഡ് ബ്ലൂടിക് വെരിഫിക്കേഷനുമായി എത്തുകയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും. ഈ ആഴ്ച മുതൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പെയ്ഡ് വെരിഫിക്കേഷൻ നൽകി തുടങ്ങുമെന്ന് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റയുടെയും മാതൃകമ്പനിയായ മെറ്റ അറിയിച്ചു. തുടർന്ന് മറ്റ് രാജ്യങ്ങളിലും നടപ്പാക്കും. മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് ആണ് ഇക്കാര്യം ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെ അറിയിച്ചത്. ഒരു സർക്കാർ അംഗീകൃത ഐഡി കാർഡ് കൈവശമുള്ളവർക്ക് മെറ്റയുടെ വെരിഫിക്കേഷന് അപേക്ഷിക്കാം. ഈ സംവിധാനത്തിന്റെ സഹായത്തോടെ വ്യാജ ഐഡികളിൽ നിന്ന് ആൾമാറാട്ടമടക്കമുള്ള ഭീഷണികൾ ഇല്ലാതാക്കാമെന്നാണ് കരുതുന്നത്. ഫേസ്ബുക്കിന്റെ സേവനങ്ങളിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഈ ഫീച്ചർ സഹായിക്കും. ഈ സംവിധാനത്തിന് വെബിൽ പ്രതിമാസം 11.99 ഡോളറും iOSൽ 14.99 ഡോളറുമായിരിക്കുമെന്ന് മെറ്റ വ്യക്തമാക്കി. പ്രൊഫൈലുകൾക്ക് മാത്രമാകും പെയ്ഡ് വെരിഫിക്കേഷൻ നൽകുക. പേജുകൾക്ക് നൽകില്ലെന്നാണ് വിവരം. ടെലിഗ്രാം മാതൃകയിൽ സെലക്ടഡ് ഓഡിയൻസുമായി മാത്രം സംവദിക്കാൻ പുതിയ ഫീച്ചറുകൾക്കും ഫേസ്ബുക്കും ഇൻസ്റ്റയും തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ഇലോൺ മസ്ക് ഏറ്റെടുത്ത ശേഷം ട്വിറ്റർ പെയ്ഡ് വെരിഫിക്കേഷൻ ഏർപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. പണമടച്ച് നിരവധി വ്യാജ പ്രൊഫൈലുകൾ വെരിഫൈഡ് ആക്കിയതും ചർച്ചയായിരുന്നു. ഇത്തരം നീക്കങ്ങൾ തടയാനാണ് സർക്കാർ ഐഡിയുടെ സഹായത്തോടെ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ മെറ്റ ഏർപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.